സംഘപരിവാർ ഇവിടെ രണ്ടും കൽപ്പിച്ചു തന്നെ. നാം വിചാരിക്കുന്നതിനപ്പുറമാണ് അവരുടെ പ്രവർത്തനം. നാം ചിന്തിക്കുന്നതിലും മുൻപ് ചിന്തിക്കുന്നതിലും വേഗത്തിലാണ് അവർ തങ്ങളുടെ പ്രഖ്യാപിത അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കുന്നത്. അതും വ്യക്തമായ സൂചനകൾ നൽകിയ ശേഷം. അവരുടെ പ്ലാൻ, സംഘപരിവാറിന്റെ തന്ത്രങ്ങൾ ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമാവുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി അവിടുത്തെ സാഹചര്യമനുസരിച്ച് പ്രാദേശികമായി ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ആദ്യത്തെ പടി. പിന്നീട് ആ പ്രശ്നം വിവിധ സംഘപരിവാർ അനുകൂല പോഷക സംഘടനകളിൽ കൂടി ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കും. നിരവധി ഉദാഹരണങ്ങളാണ് അതിന്. ഹിജാബ് വിവാദം നിങ്ങൾ നോക്കൂ. കർണാടകയിലെ ഉടുപ്പിയിൽ തുടങ്ങിയ ഈ വിവാദം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. കോളേജുകളിൽ തുടങ്ങിയ പ്രശ്നം സ്കൂളുകളിലേക്കും ഇപ്പോൾ ഇത് അധ്യാപകർക്ക് നേർക്ക് പോലും ഹിജാബ് വിലക്ക് വരുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. മുംബൈയിൽ ഒരു കോളേജിന്റെ പ്രിൻസിപ്പാൾ രാജിവെച്ചു പോയത് ഹിജാബ് വിലക്കിന്റെ പേരിൽ സഹപ്രവർത്തകർ നടത്തിയ മാനസിക പീഡനത്തെ തുടർന്നാണ്. ഹിജാബ് വിഷയം രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ BJP കഴിഞ്ഞു. പിന്നീട് ഹറാൽ വിഷയം, അത് പണ്ടൊന്ന് അടങ്ങിയതാണെങ്കിലും ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി. കർണാടകയിൽ തുടങ്ങി തമിഴ്നാട് വഴി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. പിന്നീട് പല വിവാദങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ വന്നത് ബാങ്ക് വിളിക്കെതിരായ വിവാദം, അതായത് ഉച്ചഭാഷൻ ഉപയോഗിച്ചുള്ള ബാങ്ക് വിളി നിരോധിക്കണമെന്നുള്ള വിവാദമായിരുന്നു. മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അധ്യക്ഷൻ രാജ് താക്കറെയാണ് ഈ വിവാദം ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ഇതാ മുസ്ലിം പള്ളിക്ക് മുന്നിലേക്ക് സംഘപരിവാർ പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു, മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുക. നോക്കുക സംഘപരിവാർ പ്രവർത്തകരുടെ തമ്മാടിത്തം. ബാങ്ക് വിളി തടയാൻ സംഘടിച്ചു പോവുകയാണ്. മുസ്ലിം പള്ളികളിലെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ഉച്ചഭാഷയിൽ ജയശ്രീരാം വിളികളുമായി സംഘപരിവാർ പ്രവർത്തകർ തടിച്ചു കൂടിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഉച്ചഭാഷയിൽ ജയശ്രീരാം വിളിക്കുകയും ഉച്ചത്തിലുള്ള സംഗീതവുമായി പള്ളികൾക്ക് മുന്നിൽ കാവ്യവസ്ത്രവും കൊടികളുമായി സംഘപരിവാർ പ്രവർത്തകർ സംഘടിക്കുകയും ചെയ്യുകയായിരുന്നു. കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ മുസ്ലിം വിരുദ്ധ വംശീയ നീക്കങ്ങൾ വ്യാപകമാക്കുന്നതിനിടയിലാണ് ഛത്തീസ്ഗഡിലെ മുസ്ലിം പള്ളിക്ക് നേരെയുള്ള ഹിന്ദുത്വരുടെ സംഘപരിവാർ പ്രവർത്തകരുടെ അതിക്രമം. ഹിജാബ്, ഹലാൽ, ബാങ്ക് വിളി തുടങ്ങിയ മുസ്ലിങ്ങളുടെ വസ്ത്രം, ഭക്ഷണം, ആരാധനാ രീതി എല്ലാം സംഘപരിവാർ പ്രകോപനത്തിനും ആക്രമണത്തിനും കാരണമാക്കുകയാണ്. നിന്ന് തിരിയാൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ന്യൂനപക്ഷ സമൂഹത്തെ എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഭക്ഷണം, പ്രാർത്ഥന, വസ്ത്രധാരണം, വിദ്യാഭ്യാസം, ജോലി തുടങ്ങി എല്ലാം ഇല്ലാതാക്കി ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ബാങ്ക് വിളി ഇവിടെ നിയമമൂലം നിരോധിച്ചിട്ടേയില്ല. പിന്നെ എന്തിനാണ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിയമം പോലും ഇവരെ തൊടാൻ മടിക്കും. ഏതെങ്കിലും ഒരു നേതാവ് ഒരു ആഹ്വാനം നടത്തിയാൽ കുറ്റിയും പറിച്ചിറങ്ങുകയാണ് കുറെ വർഗീയവാദി ക്രിമിനലുകൾ. വളരെ വേഗത്തിലാണ് ഇവരുടെ മുൻപോട്ട് പോക്ക് എന്നതാണ് ആശങ്കാജനകം.